അത്തരത്തിലുള്ള ഒരു കളക്ടീവ് മെഷേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അത് മുൻപ് ഉന്നയിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ ഉന്നയിക്കുന്നത് വിമർശനങ്ങൾ മാത്രമല്ല അതിനുള്ള പരിഹാരങ്ങളിലൂടെ പറഞ്ഞാണ് പലപ്പോഴും പറയാറുള്ളത്. അപ്പൊ അത് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. സിനിമ എപ്പോഴും സിനിമ നമ്മളൊരു ഈ സിനിമയിൽ കുറച്ചുകൂടി സർറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള പല ഇഷ്യൂസും പറയുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഫാൻറ്റസി സർറിയലിസം ഒക്കെ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നിലവിലുള്ള മറ്റു സിനിമകളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു റിയലിസ്റ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സിനിമയാണ്. പക്ഷേ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെയും അത്തരപ്പെട്ട തന്നെയാണ്. സാമൂഹ്യ പ്രശ്നങ്ങൾ ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. വാറ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്, മാർജിനലൈസ്ഡ് ആളുകളുടെ ഒരു ഒരു പ്രതിസന്ധികൾ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ഈ സിനിമയിലും മുൻ സിനിമകളെന്ന് പോലെ തന്നെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ഒക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു തരത്തിലാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ശരിക്ക് എനിക്ക് തോന്നുന്നു ഇത്തവണ എന്റെ സിനിമകളുടെ മുമ്പൊക്കെ സെറ്റിൽ ഏറ്റവും പ്രായം കൂടിയത് എന്റെ ചേട്ടനായിരുന്നു. എന്റെ ചേട്ടനും പിന്നെ ഷായിക്ക പട്ടണം ഷായിക്കായിരുന്നു. അപ്പൊ ഈ സെറ്റില് അത് മാറി ഇപ്പൊ എന്റെ ചേട്ടന്റെ മരണശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്. ഇത് ഈ സെറ്റിൽ ഏറ്റവും പ്രായം കൂടിയത് ഞാനും ഷായിക്കായി വരുന്നു. ബാക്കി എല്ലാവരും ചെറുപ്പക്കാരായിരുന്നു. ഇപ്പൊ ഡിയോപി ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാവരും ചെറുപ്പക്കാരാണ്. അപ്പൊ ടോയ് കൂടെ വന്നപ്പോ സ്വാഭാവികമായിട്ട് ഒരു യൂത്ത് കൂടുതലുള്ള ഒരു ഒരു സെറ്റ് എന്നുള്ളൊരു തരത്തിൽ ചെറുപ്പം ഉണ്ടായേക്കാം. പക്ഷെ അങ്ങനെ നമ്മുടെ എന്താ പറയാ മൊത്തത്തിൽ ആ ഒരു സിനിമയുടെ ഒരു ഒരു രീതി അങ്ങനെയാണ്. ഈ സ്ക്രിപ്റ്റ് കുറച്ച് മുമ്പ് എഴുതിയതാണ്. ആ സിനിമയുടെ ഒരു മൊത്തം പേസ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഉറക്കിച്ച് ഇതിനെ പോലെ ഒരാളാണ് മ്യൂസിക്കിൽ വരുന്നത്. അപ്പൊ നമുക്കൊരു മ്യൂസിക് ഒക്കെ തീർച്ചയായിട്ടും ഒരു മലയാള സിനിമയുടെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ആവരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. കുറച്ചുകൂടെ വേറൊരു തരത്തിലേക്ക് മ്യൂസിക്കിൽ, അതുകൊണ്ട് മലയാള സിനിമയെ അത്ര പരിചയമില്ലാത്ത ഒരാളെ തന്നെയാണ് നമ്മൾ മ്യൂസിക്കിലേക്ക് കൊണ്ടിരുന്നത്. ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജിലേക്ക് സിനിമ മൊത്തം കൊണ്ടുവരണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ സിനിമയുടെ ഒരു സ്വഭാവമാണിത് ഇങ്ങനെ വരുന്നത്. ഓരോ സിനിമയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അത് വരിക. പിന്നെ തീർച്ചയായിട്ടും ടോവിയൊക്കെ വന്നപ്പോൾ പിന്നെ കുറച്ചുകൂടി യൂത്തായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടത്. അത് നമ്മളുടെ സൊസൈറ്റിയിൽ ശരിക്കും ഉള്ളൊരു കാര്യമാണ്. നമ്മളൊരു ഐഡന്റിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ഐഡന്റിറ്റി ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ അവരുടെ കുഴപ്പം കൊണ്ടല്ല ഐഡന്റിറ്റി ഇല്ലാത്തത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഐഡന്റിറ്റി ഇല്ലാത്ത അവരുടേതായ കുഴപ്പം കൊണ്ടല്ല. അത് ഐഡന്റിറ്റി ഇല്ലാതായി പോകുന്നതാണ്. അത് പലവിധമായ കാരണങ്ങളാണ്. സാമ്പത്തിക കാരണങ്ങളാൽ ആവാം, സാമൂഹികമായ കാരണങ്ങളാൽ ആവാം, അങ്ങനെയൊക്കെ ആവാൻ പോകുന്നതാണ്. പക്ഷെ അത്തരം ആൾക്കാരെ ഒരു ലീസ്റ്റ് കൺസിഡറേഷനാണ് എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഐഡന്റിറ്റി ഇല്ലാത്തവരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എപ്പോഴും മാർജിനലൈസ്ഡായി പോകുന്ന ഒരു ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് സാധാരണ നമ്മൾ സിനിമയിൽ അങ്ങനെ കുറവാണ്. സിനിമയിൽ നമ്മളെപ്പോഴും ഒരു വേറൊരു ലോകത്താണ് നമ്മൾ സിനിമ പലപ്പോഴും നമ്മുടെ പ്രമേയങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടി അഡ്രസ്സ് ചെയ്യുക, ഇങ്ങനെയുള്ള ആൾക്കാർ കൂടി അവർക്ക് കൂടി അവരുടെ കൂടി കഥ പറയാനുള്ളതാണ് സിനിമ എന്നുള്ളൊരു ഒരു മാധ്യമം അതിനുകൂടി ഉപയോഗിക്കുക എന്നുള്ളൊരു അതിനൊരു ടൂളാക്കുക എന്നുള്ളത് എപ്പോഴും ചെയ്തു പോകാറുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ സിനിമയിലും അത്തരത്തിലുള്ള ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാരൊക്കെ കടന്നു വരുന്നത്.